നല്ല വറുത്തരച്ച ബീഫ് ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കുഴച്ച് ഉരുട്ടി കഴിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. വേഗം കുറച്ച് ബീഫൊക്കെ മേടിച്ച് സെറ്റാക്കിയിരിക്കും. ആദ്യം നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മൾ മേടിച്ചു വെച്ച ബീഫല്ലേ, അത് നന്നായി വാഷ് ചെയ്ത് ചെറിയ 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 കഷ്ണങ്ങളാക്കി മുറിക്കും. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചതച്ചു വെച്ച ആ മിക്സും കൂടി ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു പ്രഷർ കുക്കർ എടുത്ത് ബീഫ് അതിലേക്ക് മാറ്റി എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പും കൂടി ഇടണം, ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യണം. കുക്കർ തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അടിച്ച് കയറും. ഇപ്പോൾ ഒരു പീസൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നി, പക്ഷേ സമയമായിട്ടില്ല. ഇനി നമ്മുടെ വറുത്തരക്കൽ പരിപാടി. ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് നമ്മുടെ തിരുമ്മി തേങ്ങയിട്ട് കൊടുത്ത് അതിനകത്തേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ, നല്ല ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തണം. കുറച്ച് സമയമെടുക്കും. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ മല്ലി, മുഴുവനെയുള്ള മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വറ്റൽ മുളക് അതും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മൂത്ത പരിവാഹമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പട്ടയും 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് കൂടി മാറ്റി അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതാണ് നമ്മൾ ആദ്യം അരയ്ക്കാൻ പോകുന്നത്. ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മുടെ വറുത്തരച്ച കറി ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വഴട്ടിക്കൊടുത്ത് അതിലേക്ക് കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ വറുത്ത അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചാറ് കൂട്ടി കൊടുക്കാം.
ചുരുങ്ങോ അല്പം മഞ്ഞപ്പൊടിങ്ങിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ സേവ് എടുക്കാം. ഇപ്പോൾ രക്ഷയില്ലാത്ത മണമാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി അല്പം നാരങ്ങയുടെ പിഴിഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ കറിയിട്ട് ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് അല്പം പച്ചവെള്ള ചെണ്ണയും കൂടി വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പം നല്ല ചൂട് ചോറിൻ്റെ ഇളക്കി കുഴച്ച് എടുക്കല്ലേ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ടാറ്റാ, ബൈ ബൈ.